അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞുബാവയെ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്ന വീഡിയോയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ലാക്ഷാദി കേരം, കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടാനായിട്ട് നമ്മൾ കോട്ടക്കലിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ആര്യവൈദ്യശാല, കോട്ടക്കൽ ആര്യവൈദ്യശാല ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ലാക്ഷാദി കേരതൈലം. അതിന് 165 രൂപയാണ് വില. അപ്പോൾ അതാ ഞാൻ കുഞ്ഞിന് എണ്ണ പുരട്ടാനുള്ള ക്വിക്ക് ഡ്രൈ ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അവന് സാധാരണ ഞങ്ങൾ എണ്ണ പുരട്ടുന്നത് മുറിയിൽ അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒരല്പം വെളിച്ചമൊക്കെ വേണമല്ലോ, ഒരു വിശാലത വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ആച്ചി മുറിയിൽ വെച്ചാണെങ്കിൽ ആച്ചി ഒരു തരത്തിലും സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി സൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് റബ്ബർ ഷീറ്റ്, കുഞ്ഞിൻ്റെ ദേഹം നോവാതിരിക്കാൻ ആദ്യം ഒരു മെത്ത പോലുള്ളതിട്ട് അതിൻ്റെ പുറത്തേക്ക് റബ്ബറിൻ്റെ ഷീറ്റ് ഇട്ടിരിക്കുകയാണേ. ഇനി അപ്പോൾ നമുക്ക് ഇനി അതിൽ കിടത്തിയിട്ട് എണ്ണ പുരട്ടാം. ഞാൻ എന്താ തലയിൽ വെക്കാനായിട്ട് കേരയുടെ എണ്ണയാണ്, പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ലാക്ഷാധികാരം ദേഹത്ത് പുരട്ടാനും എടുത്തു. ഇതാ ഞാൻ വാവച്ചിയെ കൊണ്ടുവന്ന് കിടത്തി. അവൻ നല്ല ഉറക്കമാണ്, പാലൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് എണ്ണ പുരട്ടി കുറച്ച് സമയം കിടത്തണ്ടേ. ഉണന്നു അവൻ കരയാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ആച്ചി പതുക്കെ അടുത്ത് വന്നിരിപ്പുണ്ട്, പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുസൃതിയുടെ മേളമായിരിക്കും. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാരണം നമ്മളിൽ പലർക്കും ഒരു കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കണമെന്ന് പോലും അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവായിട്ട് ഇതൊന്ന് ഫുള്ളായിട്ട് കാണുക. നമ്മളൊന്ന് എണ്ണ പുരട്ടി ഒരു കുഞ്ഞു വാവയെ നമുക്ക് അങ്ങനൊരു സാഹചര്യം വന്നുപോയാൽ നമ്മൾ പകച്ച് നിൽക്കാതെ നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും. ഇതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതാ ഞാൻ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ തലയിലേക്ക്, ഉച്ചിയിലേക്ക് നമ്മൾ പാരച്ചൂട്ടിൻ്റെ ആ എണ്ണ അങ്ങോട്ട് തലയിലേക്ക് പുരട്ടി. സാധാരണ നമ്മൾ തലയിലേക്ക് പുരട്ടാനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പാരച്ചൂട്ടിൻ്റെ എണ്ണ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ തലയൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ ലാക്ഷാദി ആ എണ്ണ എടുത്തിട്ട് ഏതെണ്ണയാണോ നിങ്ങൾ പുരട്ടുന്നത് അതെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരു മഞ്ഞളിൻ്റെ അംശമൊക്കെ ഉണ്ട് കേട്ടോ, അത് കാരണം ഞങ്ങൾ വേറെ സെപ്പറേറ്റ് മഞ്ഞളൊന്നും അതിൽ ചേർത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ നന്നായിട്ട് എണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് അങ്ങനെ ഒഴിച്ചിട്ട് പതിയെ വേണം. ഇത് നിങ്ങൾ വീഡിയോയിൽ കൂടി കാണുമ്പോൾ ഒരുപാട് ബലത്തെ ഞാൻ ചെയ്യുന്ന പോലെ തോന്നും, പക്ഷേ അല്ല, ഒരു പൂവിൽ നമ്മൾ തൊടുന്നത് പോലുള്ള ഇതിലേ ചെയ്യാവൂ. കുഞ്ഞു കുരുന്നെല്ലുകളും മാംസവും ഞരമ്പുകളും ഒക്കെ അല്ലേ, അപ്പോൾ അതുപോലെ വേണം, നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. അങ്ങോട്ട് നെഞ്ചത്തോട്ട് അങ്ങോട്ട് പുരട്ടിയിട്ട് നെഞ്ച് വിരിവ് വരാൻ വേണ്ടിയിട്ട് എൻ്റെ വല്യമ്മ, എൻ്റെ ഉമ്മാടെ ഉമ്മാടെ ഉമ്മ എൻ്റെ ഇളയ കുട്ടികളെ കുളിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ഞങ്ങൾ 9 മക്കളാണേ. അപ്പോൾ അതിൽ ഒരു പതിച്ചിയമ്മൂമ്മയുണ്ട്. എല്ലാ മിക്ക പ്രസവവും അവരാണ് ഞങ്ങളുടെ ഉമ്മായ വേദിടുന്നതും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും ഒക്കെ. പക്ഷേ കുഞ്ഞുങ്ങളെ എണ്ണ പുരട്ടി കൊടുക്കുന്നത് എൻ്റെ ഉമ്മാടെ ഉമ്മാടെ ഉമ്മ, ഞങ്ങൾ വല്യമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ വല്യമ്മയാണ്. അപ്പോൾ വല്യമ്മ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുട്ടിയായ ഞാൻ അവിടെ പോയി ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കുളിപ്പിക്കുന്നിടത്ത് പോയിരുന്ന്. അന്ന് പാളയല്ലേ, പാളയിൽ ആ വെള്ളം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ഞാൻ എടുത്ത് കളയാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആച്ചിയുടെ പാട്ട് കൂടാ. ഇപ്പോൾ ആച്ചി ഇരിക്കുന്നത് പോലാണ് ഞാൻ വല്യമ്മ ഇതുപോലെ എൻ്റെ ഇളയ കുട്ടികളെ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ അടുത്തു പോയിരിക്കും. ഞാനെന്നല്ല, നമ്മുടെ കൊച്ചുകുട്ടികൾക്കെല്ലാം ഇതിഷ്ടമാണല്ലോ. ഇനിതാ നമ്മൾ നമ്മുടെ തള്ള വിരൽ വെച്ചിട്ട് പൊക്കിളിലേക്ക് പതിയെ അമർത്തി കൊടുക്കണം കണ്ടോ. അത് കൂന്ത പൊക്കിളായിട്ട്, ചില കുട്ടികളുടെ പൊക്കിളിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വെള്ളം കയറുന്നത് കൊണ്ടുമാണ് മിക്കവാറും ചില കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ തള്ള വിരൽ വെച്ചിട്ട് നന്നായിട്ട്
പൂക്കൾ വീഴുന്ന ആ സമയം മുതൽ നമ്മൾ അമർത്തി കൊടുക്കണം. ഒരല്പ എണ്ണ നമ്മുടെ കയ്യിലെടുത്തിട്ട് പതുക്കെ ഒന്ന്, അല്ലെങ്കിൽ ഓയിൽമെൻ്റ് വെക്കുന്ന സമയത്താണെങ്കിലും ആ വിരല് വെച്ചിട്ട് അകത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ കൈ വൃത്തിയുള്ളതായിരിക്കണം. അതിനുശേഷം നന്നായിട്ട് അമർത്തി കൊടുക്കണം. പിന്നെ ദാ ഞാൻ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിട്ട് പുറത്തേക്ക് എണ്ണ പുരട്ടുകയാണ്. എണ്ണ പുരട്ടി പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞങ്ങൾ 11-ാമത്തെ ദിവസം തന്നെ മുടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നല്ലാതെ നമ്മുടെ വേറൊരു കർമ്മം ഉണ്ടല്ലോ, സുന്നത്ത്, അതൊക്കെ ചെയ്തു എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദാ നമ്മൾ വീണ്ടും അവനെ തിരിച്ചു കിടത്തിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് അവൻ, കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് പ്രതിഷേധിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യാന്. ഞാനിപ്പോൾ വിചാരിക്കും, ഇത് ചെയ്യുന്ന സമയത്ത് വിചാരിച്ച് നമ്മളെയൊക്കെ ഇങ്ങനെയാണല്ലോ നമ്മുടെ മുതിർന്നവരൊക്കെ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബോധവും വിവരവും ഉണ്ടെങ്കിൽ ഓരോ ചവിട്ട് തന്നിട്ട് എഴുന്നേറ്റ് ഓടിയേനെ, ഇല്ലേ. അത്രയ്ക്ക് നമ്മൾ കാണിക്കുന്ന എന്തോ ഒരു ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്ന സത്യത്തിൽ. ഇനി നമ്മളിതാ മൂക്ക് നന്നായിട്ട് എടുക്കണം. കണ്ടോ, ഈ മൂക്കിൻ്റെ പെട്ട ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പതിയെ നന്നായിട്ട് എടുക്കുക. കവിളൊക്കെ പതിയെ രണ്ട് വിരൽ വെച്ചിട്ട് പതിയെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മോണയൊക്കെ പൊങ്ങി നിൽക്കും ചില കുഞ്ഞുങ്ങൾക്ക്, അതൊക്കെ നമ്മൾ നന്നായിട്ട് ആ ചെറിയുടെ മൂക്കിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് നന്നായിട്ട് ഒന്ന് അമർത്തി പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. ചെവി, താടി, അങ്ങനെ ഓരോ അവയവങ്ങളും നമ്മുടെ കൈ വെച്ചിട്ട് പതിയെ പതിയെ ചെയ്യുക. അതിനുശേഷം കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നെടുത്ത്, സത്യം പറഞ്ഞാൽ പാവത്തിനെ ഇട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം എന്താ, നന്നായിട്ട് മസാജ് ചെയ്യുകയാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ മാവയക്കുന്ന പോലോ ഒരു മലയുദ്ധത്തിന് പോകുന്നത് പോലോ ഒന്നുമല്ല, വളരെ പതിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ വീണ്ടും തിരിച്ചു കിടത്തുകയാണ്. പിന്നെ കൈ രണ്ടും പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിക്കൊടുക്കുക. ഊരി എടുക്കരുത്, പതിയേ ചെയ്യാവൂ. ആച്ചി വന്ന് ചോദിക്കുന്നുണ്ട്, ഉമ്മി അതിന് നോവത്തില്ലേ? ഞാൻ പറയും, ഇല്ല മോനെ, പതിയെ അമ്മി ചെയ്യുന്നത്. ദാ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഈ എണ്ണ പുരട്ടി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ദേഹം അങ്ങ് കുടിക്കുന്ന പോലാണ്. അവൻ കരയാൻ തുടങ്ങി, അവൻ്റെ സൂത്രർ വയലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആച്ചിക്കും അങ്ങനെ തന്നെ ആയിരുന്നു, ഏത് നേരവും ഇത് വേണമായിരുന്നു. അപ്പം അതും നടക്കിയിട്ട് ഇനി നമ്മൾ കാല്, കണ്ട, നന്നായിട്ട് കാലിൻ്റെ തുട മുതൽ താഴേക്ക് നന്നായിട്ട് പതിയെ വേണം കേട്ടോ. ഞാനിതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നും വളരെ മുറുക്കിയാണ്, വളരെ പതിയെ ചെയ്യുന്നത്. കണ്ട, വിരലുകൾ, പാദം, മുട്ട്, തുടഭാഗം എല്ലാം നമ്മൾ പതിയെ പതിയെ ആ എണ്ണ ദേഹത്തേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ അഥവാ നമുക്ക് ഒരു ജോലിക്കാരിയെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു പതിച്ചിയെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ കിട്ടിയില്ല, നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ നോക്കിക്കൂടെ? ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം, എന്തിനാണ് നമ്മൾ വല്ലവരെയും വിളിച്ചിട്ട് ചെയ്യിക്കുന്നത്? അപ്പം അതാണ്ട, ഇനി നമ്മൾ വീണ്ടും അവൻ്റെ മൂക്കിൽ ഞാൻ കുത്തുബ് മിനാർ പണിയുകയാണ്. ഞാനെപ്പോഴും പറയും, എൻ്റെ മോനെ, നിന്നെ എനിക്കൊന്ന് കുത്തുബ് മിനാർ പണിയാൻ കിട്ടുന്നില്ലല്ലോ കുറേ ദിവസമായിട്ട്. പിന്നെ ഇപ്പോഴല്ലേ അവനെ കുളിപ്പിക്കാൻ, എണ്ണ തേച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതാ ചെവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക. ആ വളവും ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെതാ കവിളം, മൂക്ക്, മൂക്കിൻ്റെ പാലം ഉണ്ടല്ലോ നമ്മുടെ കണ്ണിൻ്റെയും മൂക്കിൻ്റെ ഇടഭാഗം, അതൊക്കെ നന്നായിട്ടൊന്ന് എടുത്തു കൊടുക്കണം. ഈ സമയത്തേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെയും കൈയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കുക. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടിയുടെ കണ്ണിലേക്ക് എണ്ണ ഇറങ്ങുമ്പോൾ കരയും. അപ്പോൾ നമ്മൾ ഒരു ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം, കണ്ണിലേക്ക് എണ്ണ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇനി നമ്മൾ കാലൊന്ന് ഒന്നുകൂടി എടുത്തൊന്ന് നല്ലതായിട്ട് കാലും കൈയും എല്ലാം ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക്, അഥവാ ആരെയും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ പകച്ച് നിൽക്കണ്ട, നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ്ട, കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എക്സസൈസ് ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പാവം കുട്ടികൾ, നമ്മളും ഇതേപോലെ ഇതെല്ലാം അനുഭവിച്ച് വന്നവരല്ലേ, നമുക്കന്നേരം ഓർമ്മയില്ലാത്തതുകൊണ്ട് സമ്മതിച്ചു കൊടുത്തില്ലേ. അതണ്ട, ചില കുട്ടികളുടെ കാലിങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ആ വളവുള്ള ഭാഗത്തു നിന്ന് എതിർ ദിശയിലേക്ക് പതിയെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിപ്പം വണ്ണമില്ലാത്തതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും കാല് വളഞ്ഞ പോലെ നമുക്ക് തോന്നും, വണ്ണം വരുമ്പോൾ ഒക്കെ മാറും. ഇനി പാദവും വിരലുകളും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന്
മസാജ് ചെയ്ത് കൊടുക്കുക. സംഭവം ഇത്രയൊക്കെയേ ഉള്ളൂ, വലിയ ആനക്കാരിയൊന്നുമില്ല സത്യത്തിൽ. ഇതൊക്കെ നമ്മളൊരു ധൈര്യത്തോടു കൂടി അങ്ങ് ചെയ്യുക. ഇതാ കണ്ടോ, ഇനി നമ്മൾ നെറ്റി ഭാഗത്ത് നല്ലതായിട്ടൊന്ന് പതിയെ വിരൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പാലൊക്കെ കൊടുത്ത് വയറ് നിറപ്പിച്ചാണ് കിടത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്ത് ഇളക്കും. അതിനുശേഷം എന്താ, നമ്മൾ ആ ബ്രസ്റ്റിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ അവിടെയൊന്ന് നന്നായിട്ടൊന്ന് വിരൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പൊക്കിൾ നന്നായിട്ട്, അത് എടുത്തെടുത്ത് ഞാൻ പറയുന്നു, ചില കുട്ടികൾക്ക് പൂന്തപ്പൊക്കിളായിട്ടിരിക്കുന്നത് വെള്ളം കീറുന്നത് കൊണ്ടും ഏറൊക്കെ കയറിയിട്ട് ചിലത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. അതേപോലെ തല നല്ലതുപോലെ ഉരുട്ടി കുളിപ്പിക്കണമെന്ന് പറയും. നന്നായിട്ട് എണ്ണ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ കൈവെള്ളയിലിട്ട് വേണം ഉരുട്ടി 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 എടുക്കാൻ. പിന്നെ ദൈവം സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിപ്പിൽ അല്പസ്വല്പമൊക്കെ വ്യത്യാസം നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്ത് നിരന്തരം വരുമ്പം മാറുമായിരിക്കാം. ഇതാ കണ്ടോ, അങ്ങനെ കമഴ്ത്തി അവന് കമഴ്ന്ന് കിടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പാവം. ഇനി നമ്മൾ വീണ്ടും കുറേ കൂടി ഒന്ന് വിരലുകളെല്ലാം ഒന്ന് മസാജ് ചെയ്യുവാണ്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തു എന്ന് അത് മേളോട്ട് നോക്കി ചോദിക്കും. പാവം, ഇങ്ങനെയാണ് ദിവസവും ചെയ്യുന്നത്. കണ്ട, ആ മുട്ടൊക്കെ ഇനി നൂരണം, മാംസം വരണം. ഇതിപ്പോ 300-200 ഉള്ളായിരുന്നു അവനെ പ്രസവിച്ചപ്പോഴും. ഇപ്പൊ പാലൊക്കെ കുടിച്ച് ഇച്ചിരി ഒന്ന് ഇതായി വരുന്നതേ ഉള്ളേ. എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെയൊക്കെ കുഞ്ഞിലെ എൻ്റെ വല്യമ്മക്കെ കുളിപ്പിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയി ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന്. പക്ഷേ അതൊക്കെ എനിക്ക് ഭാവിയിൽ ഒരുപാട് ഉപകരിച്ചു കേട്ടോ. എനിക്ക് ഒരു നമ്മൾ വേറൊരാളെ വിളിച്ച് ചെയ്യിക്കുമ്പോൾ, അത് കഴിഞ്ഞ പ്രാവശ്യം റുക്കുവിൻ്റെ ആദ്യത്തെ പ്രസവത്തിന് തിരുവനന്തപുരത്ത് നിന്നും ഒരു താത്തായെ നമ്മൾ വരുത്തിയിരുന്നു. അവർക്ക് വേദനയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു സത്യം പറഞ്ഞാൽ. വന്ന് നിന്ന് ഞങ്ങൾ തന്നെ എല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് അവരെല്ലാം ചെയ്തത് എടുത്തതൊക്കെ. അവസാനം അവർ 40,000 രൂപയും വാങ്ങിപ്പോയി. പണിയും പഠിച്ചിട്ടാണ് പോയത്. വേദഗുളിയും കുഞ്ഞിനെ കുളിപ്പിക്കലും ഒക്കെ അവർ പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ ചെയ്തുകൂടെ, വീട്ടിലെ ജോലിക്ക് ബാക്കിയുള്ള എല്ലാ ജോലിക്കും ആളുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞിനെയും തള്ളയും കുളിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ തന്നെ ഏറ്റെടുത്തു. നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സന്തോഷമല്ലേ ഉള്ളൂ. മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാളും ആത്മാർത്ഥതയോടുകൂടി നമുക്ക് തന്നെ ചെയ്യാമല്ലോ. മെയിനായിട്ട് നമ്മൾ മൂക്കെടുക്കണം, നന്നായിട്ട് മൂക്കെടുക്കണം. മൂക്കിൻ്റെ പത്തി പെട്ട ഭാഗം, നമ്മുടെ ദ്വാരം, മൂക്കിൻ്റെ ഈ പെട്ടയെന്ന് ഇവിടെ പറയുന്നത്, ആ ഭാഗം, നമ്മുടെ കണ്ണിൻ്റെ പാലമുണ്ടല്ലോ, ആ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഭാഗം, പാലം, അങ്ങനെയൊക്കെ നന്നായിട്ട് എടുക്കണം. കൈയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പതിയെ പതിയെ വേണം കേട്ടോ. ഇത് എടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്ത് ഊരി എടുക്കാൻ പോകുന്ന പോലെ. അങ്ങനെയല്ല, ഞാൻ പതിയെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനൊക്കെ എൻ്റെ ഉമ്മ എൻ്റെ മോളെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന സമയത്ത് അവളൊന്ന് കരഞ്ഞാലോ, പ്രസവിച്ച് കിടക്കുന്നിടത്തു നിന്ന് ഓടിച്ചെല്ലും, ഉമ്മാൻ്റെ കുഞ്ഞ് കരയുന്നു. അപ്പോൾ ഉമ്മ പറയും, അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ, ഇല്ലേ നിൻ്റെ മോളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോൾ അതാ, അതെല്ലാ തള്ളമാരും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോഴത്തേക്ക് അവർ, എൻ്റെ ഉമ്മ ആണെങ്കിൽ തന്നെ എൻ്റെ കുഞ്ഞിന് നൊന്ത് കാണുമോ എന്നുള്ള ഒരു തോന്നൽ കാണുമല്ലോ. അപ്പോൾ അതാ ഞാൻ പതിയെ അവൻ്റെ നെറ്റി ഭാഗം ഒന്ന് തടവി 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 കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഇപ്പോൾ അവൻ ഉറങ്ങും. എൻ്റെ മോളിതേപോലെ ആയിരുന്നു. ഞാൻ വിരൽ വെച്ചിട്ട് അടുത്ത് കിടന്നിട്ട് പതിയെ വിരൽ വെച്ചിട്ട് നെറ്റിക്ക് ഇങ്ങനെ തടവി കൊടുക്കും. അപ്പോഴേക്കും അവൾ അവിടെ കണ്ണ് മയങ്ങി വരും. അതേപോലെ തന്നെ ഞാൻ അടുത്ത് കിടന്നിട്ട് ശ്വാസം, നമ്മുടെ മൂക്കിൽ നിന്നും വരുന്ന ചൂട് നിശ്വാസമുണ്ടല്ലോ, അതങ്ങോട്ട് അടിക്കുമ്പോൾ തന്നെ നെറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് കിടക്കുമ്പോഴേക്കും എൻ്റെ ശ്വാസം അടിക്കുമ്പോഴേ എൻ്റെ പൊന്നുമോൾ ഉറങ്ങുമായിരുന്നു. അതേപോലെ മോനെ ഞാൻ ദാ നെറ്റിക്കൊന്ന് പതിയെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അവൻ ദാ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കണ്ടോ, ഈ ഒരു സുഖം, ഈ ഒരു സന്തോഷം, അത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നതുണ്ടല്ലോ, അത് മറ്റൊരാളെ നമ്മൾ കൂലിക്ക് നിർത്തി ചെയ്യുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ പറ്റുന്നവരൊക്കെ ഇതേപോലെയൊക്കെ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ഭയങ്കരമായ ഭാരിച്ച കാര്യങ്ങളൊന്നുമല്ല. പതിയെ നമ്മളങ്ങ് ചെയ്യുക. ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
നമ്മുടെ മക്കൾ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം പ്രയോജനമാവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം? നമ്മുടെ ജന്മം കൊണ്ട് അത്രയും നല്ല ഒരു ഇതല്ലേ? അപ്പോൾ അതാ എൻ്റെ മോൻ ഉറങ്ങി, ഞാനിനി കുളിപ്പിക്കാനുള്ള ഒരുക്കത്തിലേക്ക് പോവുകയാണ്. നമ്മൾ മോനെ പാളയിൽ കിടത്തി കുളിപ്പിക്കുന്നതൊക്കെ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഒരുപാട് പേരെനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ഒന്ന് ഓയിൽ പുരട്ടി മസാജ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.